അരൈ കാർത്തിക ശ്രീ ചാമുണ്ഡി ദേവാലയം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം നടന്നു. കാർത്തിക ചാമുണ്ഡിയും ഗുളികനും പുഴ കടന്നെത്തി. കൃഷിയും വിശ്വാസവും ചേർന്നെടുത്തായിരുന്നു തെയ്യങ്ങളുടെ തോണി സഞ്ചാരം. അരൈ പുഴ കടന്നാണ് തെയ്യങ്ങളുടെ ഈ വരവ്. എല്ലാ വർഷവും തുലാപ്പത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമോ അതിനടുത്ത ദിവസമോ ആകും തെയ്യങ്ങളുടെ തോണിയാത്ര. ഇത്തവണയും പതിവ് തെറ്റാതെ തെയ്യങ്ങൾ പുഴ കടന്നെത്തി. കാർഷിക സംസ്കാരത്തിന്റെ പൊരുൾ ആഴത്തിലലിയുന്ന ഐതിഹ്യമുണ്ടിവിടെ. അരൈ കാർത്തിക പ്രദേശത്ത് പുഴയ്ക്ക് ഇക്കരെയും അക്കരെയും ദേവസ്ഥാനങ്ങൾ. ഇക്കരെ കാർത്തിക ചാമുണ്ടിക്കാവ്, അക്കരെ കാലുച്ചാൻ ദൈവത്തിന്റെ സ്ഥാനം. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് പുഴയുൾപ്പെടെ 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മൂന്ന് തെയ്യങ്ങളും ഇക്കരെ കാവിലെത്തുന്നത്. അവിടെയും കാലിച്ചേകവനാണ്. തമ്പുരാന്റെ കളപ്പുരയായ മാളിയേക്കൽ കൊട്ടാരത്തിലേക്കാണ് മൂന്ന് തെയ്യങ്ങളും ആദ്യമെത്തിയത്. പത്തായത്തിൽ നെല്ലും തിരുവായുധവും വെച്ച് പ്രാർത്ഥിച്ച ശേഷം തെയ്യങ്ങൾ കാലിച്ചാൻ തെയ്യത്തിനു മുന്നിലെത്തി. അക്കരയിൽ നിന്നെത്തിയ കാലിച്ചാൻ ഇക്കരയുള്ള കാലിച്ചാന് മുഖം കൊടുക്കില്ല. കാർത്തിക ചാമുണ്ഡിയും ഗുളികനും ഇക്കരയുള്ള കാലിച്ചേകവനോട് പയ്യാരം പറഞ്ഞു. കൃഷി സമൃദ്ധിയെ അറിയിച്ചു, ചുവടുവെച്ചു, പരസ്പരം മഞ്ഞൾക്കുറി നൽകി. മടക്കയാത്രയിൽ മൂന്ന് തെയ്യങ്ങളും പ്രദേശത്തെ ഒന്നിലേറെ വീടുകളിലുമെത്തി അനുഗ്രഹം ചൊരിഞ്ഞു. വീണ്ടും തോണിയിൽ കയറി. ഇരുട്ടു പരക്കുന്നതിനു മുൻപേ മൂന്ന് തെയ്യങ്ങളും ഇക്കരക്കാവിലെത്തിയതോടെ കളിയാട്ടത്തിന് പരിസമാപ്തിയായി. തുലാപ്പത്ത് കഴിഞ്ഞതോടെ ഇനി വടക്കേ മലബാറിൽ തെയ്യങ്ങളുടെ രാപ്പകലുകളാണ്. അനുഷ്ഠാനവും വിശ്വാസവും കാർഷിക വൃത്തിയുമെല്ലാം ഒരിതളിൽ ചേർത്തുവെക്കുന്ന കളിയാട്ടക്കാലം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.